കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി രണ്ട് ഭാഗത്തും നല്ല നല്ല അറ്റാക്കുകൾ കാണാം, നല്ല വാശിയേറിയ മത്സരം തന്നെ കാണുമെന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും ഇരുന്നിട്ടുള്ളത്. സോ വീഡിയോയൊക്കെ ഡീപ്പായി കിടക്കുന്നു, നമ്മുടെ ചാനൽ ആദ്യം ഇടുകയാണെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് വിശ്വാസത്തോടെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഹാഫ് നമുക്ക് 2 സെക്കൻഡ് പറഞ്ഞു തീർക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത വെറും ലാഗ് മത്സരം. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരു ടീമുകളും ഒരേപോലെ തന്നെ ലോങ് ബോളെ മാത്രം ആശ്രയിക്കുന്നു. രണ്ട് ടീമുകൾക്കും പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വിന്നിങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ജയിക്കണമെന്നൊരു ആഗ്രഹമില്ലാതെ കളിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. വിൻസ് ആകട്ടെ സഹലാകട്ടെ ഇവരെല്ലാവരും പെനാൽറ്റി ബോക്സിൽ എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസിട്ട് കളിക്കുകയായിരുന്നു മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ അവസരം കിട്ടിയാൽ പോലും പാസ് ഇടുക അല്ലെങ്കിൽ പെനാൽറ്റി ബോക്സിൽ വെച്ച് നീ അടിച്ചോ എന്നൊരു മെൻറ്റാലിറ്റിയോട് കൊടുക്കുന്ന ഒരു എന്ത് ടാറ്റിക്സ് അത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുമെന്നുള്ള വിചാരിച്ചു. എന്നാൽ ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ ലോങ് ബോളിലേക്ക് പോകാതെ ത്രൂ ബോളുകൾക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ ടച്ചുകൾ കൊടുത്തുള്ള പാസുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോർണർ കിക്കുകളും ത്രോ ഇന്നുകളും ഒന്നും തന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഫൈനൽ സ്കോർ എങ്ങനെയും ആട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സിന് ഭാഗത്തുനിന്ന് ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റി മത്സരമായി നമ്മൾ കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ മത്സരം നമുക്ക് കാണാൻ സാധിച്ചിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ആശയക്കുരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൂപ്പർ കിക്ക് വരുന്നു, അതങ്ങനെ പതിയെ ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ നിന്ന് മിസ് കാരണം ഒരു ഗോളായി വഴങ്ങുന്നു. ആൽബിനോ ഗോമസ് തൊട്ട് മുമ്പ് ഒരു നല്ല സേവ് നടത്തി, അതിന് തൊട്ട് അടുത്ത നിമിഷം ഗോൾ വഴങ്ങുന്നു. ഇങ്ങനൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇങ്ങനൊരു ഗെയിം പ്ലാനാണ് ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് വെക്കുന്നതെങ്കിൽ ഈ വർഷം ISL നമുക്ക് ഒരിടത്തും എത്താൻ സാധിക്കത്തില്ല. കാരണം ബാക്കി എല്ലാ ടീമുകൾക്കും നല്ല വിന്നിംഗ് മെൻറ്റാലിറ്റിയോടെ ഗോൾ അടിക്കണം ജയിക്കണമെന്നൊരു സെൻസിലാണ് ഇവർ കളിക്കാറുള്ളത്. നമ്മളെന്ന് പറയുമ്പോൾ അങ്ങോട്ടിടുക ഇങ്ങോട്ടിടുക ഒരു കൺട്രോളില്ലാതെയായിരുന്നു കളിച്ചിട്ടുള്ളത്. എന്തൊക്കെയായാലും BFC വേണ്ടി ഗോൾ നേടി ആശയക്കുരിയൻ്റെ നമുക്കും ഒരു ഗോൾ നേടിത്തന്നു. ഒന്നൊരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഇങ്ങനെ മത്സരം തന്നെയായിരിക്കും നമ്മൾ അടുത്ത കളിയിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തൊക്കെയായാലും വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചില സബ്സ്ക്രൈബ് ചെയ്യുന്നതിലേക്ക് തന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.